അന്തരു ഇറച്ചി തീർന്നാടാ. കഴിഞ്ഞു. എന്തി ഈ നേരത്ത് ചീട്ട് കളിച്ചിരുന്ന് വൈകിപ്പോയതാടാ. അപ്പനാണെങ്കിൽ ഇറച്ചിക്ക് പൈസ തന്നു. ഇറച്ചി കൊണ്ടിരുന്നില്ല അങ്ങേരന്റെ തല. അങ്ങനെ വരട്ടെ. ഇനിയിപ്പോ എന്തോ ചെയ്യാ? എടാ ആർക്കെങ്കിലും മാറ്റി വെച്ചിന്റെ കുറച്ചതാ. ഞാൻ നോക്കട്ടെ. എന്താടാ കാട്ടാന കൂട്ട് ഇറങ്ങി വന്നേക്കണം? ഇതില് രണ്ടെണ്ണത്തിന് വിറ്റാ മതി, ഒരു കൊല്ലം ചീട്ട് വിളിക്കാം. ഈ സേവിയർ കാശൊക്കെ ഇവിടെ കൊണ്ട് വെക്കണ്ട, പിള്ളേരാണെങ്കിൽ അതുമില്ല. പിള്ളേരില്ലെങ്കിൽ എന്താ? നിന്റെ പോലെ കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് കാശ് കളയണ മുതലാളി ആണുങ്ങളെ പോലെ കച്ചവടം ചെയ്ത കാശിനെക്കണ നീയോ വീട്ടിലത് കൊണ്ട് കളയാനായിട്ട്. അതെ, നീ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട. നിന്റെ മുതലാളി ഒരാഴ്ച കൊണ്ട് ഈ പോത്തിന് വിറ്റുണ്ടാക്കുന്ന കാശുണ്ടല്ലോ, ഈ ആന്റണി വിചാരിച്ചാ ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കും. നീ ഉണ്ടാക്കും. നീയേ വേഗം കൊണ്ടായി വീട്ടിൽ കൊണ്ട് നടക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിന്റെ അപ്പൊ നിന്നെ വെട്ടി കറിയാക്കും. അപ്പച്ചാ വാ അപ്പച്ചാ, ചോറ് കഴിക്കാം. നേരെ എത്ര ആയില്ലേ? വേണ്ട, ഇച്ചായും ബീഫ് കൊണ്ടുവന്നിട്ട് എപ്പ ചോറ് കഴിക്കാനാ? വയറ് കാഞ്ഞിങ്ങനെ കിടക്കല്ലേ. എനിക്ക് വേണ്ട. അപ്പച്ച വന്നേ, ഇച്ചായം വരുമ്പോ വരട്ടെ. വാ അപ്പച്ചാ. വിളിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. കുരുത്തം കിട്ട. അപ്പച്ചൻ കഴിക്കാൻ വരുന്നില്ല, ദേഷ്യം പിടിച്ച അവിടെ കിടക്കുക. ഈ ആന്റണി ചേട്ടൻ ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും എന്തോ? എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല. ഓരോ ദിവസം ചെല്ലുംതോറും കുടുംബം മറന്നുള്ള പോക്ക. എന്ത് ചെയ്യാനാ നമ്മുടെ വിധി? കുടുംബം നോക്കി നടക്കേണ്ട ആളാ ഇങ്ങനെ കിടന്നു കാണിക്കുന്നത്. എന്റെ കർത്താവേ, ഞങ്ങൾ എന്തു തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിടന്ന് പരീക്ഷിക്കുന്നത്? അതെ, വന്നു കയറി പാടെ ഒന്നും പറയാൻ നിക്കണ്ട, വെറുതെ ഒച്ചപ്പാടും ബഹളമാവും. എന്തിത്ര താമസിച്ചേ? നിങ്ങളിത് എടുപ്പി കിടക്കായിരുന്നു. ഞാൻ എവിടെ കിടന്നെന്നൊക്കെ പിന്നെ പറയാ, പോയി കറിയണ്ടാകടി. ഹലോ ഹലോ കൊച്ചുമേ, മുതലാളി വിളിക്കി. നമ്മുടെ പൂത്തുകളിൽ ഒന്നിനും കാണാനില്ല. കാണാനില്ലേ? ആ രണ്ട് കട്ടുണ്ടോ എന്നോ തോന്നണേ, ഒറ്റണന്നേരം കാണാനില്ല. ആരാന്ന് അറിയില്ല. ആര് വിളിച്ചു? അന്ത്രു പോത്തിനാരെ കട്ടുണ്ടോ?